നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിയൊഴുക്കുകൾ ശക്തമായി അവസാന ഘട്ടത്തിൽ വിവിധ സാമൂഹിക നേതൃത്വങ്ങളെ പാട്ടിലാക്കാനുള്ള അണിയറ നീക്കം ശക്തമായിരിക്കുകയാണ് ഭരണപക്ഷം മുഖ്യ അജണ്ടയാക്കാൻ ഉദ്ദേശിച്ച വികസനം ബിജെപി ബാന്ധവം പൗരത്വ ഭേദഗതി നിയമം ശബരിമല ലവ് ജിഹാദ് തുടങ്ങിയവ വിവാദങ്ങളിൽ മുങ്ങി പരസ്പരം ബിജെപി ബാന്ധവം ആരോപിച്ച് എൽഡിഎഫും യുഡിഎഫും തുടക്കം മുതൽ നടത്തിയ പ്രചാരണം ന്യൂനപക്ഷ വോട്ടിൽ കണ്ണുവച്ചായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ന്യൂനപക്ഷങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലപാട് മാറ്റിയിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പോടെ അവർ വീണ്ടും ഇടതുമുന്നണിയോട് അടുത്തു ഇതിനെതിരെ ജാഗ്രതയോടെയാണ് യുഡിഎഫ് പ്രചാരണം തലശ്ശേരി ഗുരുവായൂർ മണ്ഡലങ്ങളിൽ സിപിഎം തോൽക്കണമെന്നും യുഡിഎഫ് ജയിക്കണമെന്നും തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി എംപി പറഞ്ഞതാണ് ഏറ്റവും പുതിയ വിവാദം ഗുരുവായൂർ തലശ്ശേരി ദേവികുളം മണ്ഡലങ്ങളിൽ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് വിവാദമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആളിക്കത്തുകയാണ് കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും എതിരെ നിരന്തരം പ്രതികരിച്ച് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനാണ് എൽഡിഎഫിന്റെ ശ്രമം ഓ രാജഗോപാൽ അഴിച്ചുവിട്ട കോലീബി സഖ്യ വിവാദവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമത്തെ വോട്ടുമറിക്കലും സിപിഎമ്മിന്റെ ആയുധമാണ് യുഡിഎഫിന്റെ ജമാഅത്തെ ബന്ധവും ആരോപണങ്ങളിലുണ്ട് ആർഎസ്എസ് നേതാവ് ആർ ബാലശങ്കറിന്റെ ബിജെപി സിപിഎം ഡീൽ പ്രസ്താവന ആയുധമാക്കിയാണ് യുഡിഎഫ് പ്രതിരോധം സൃഷ്ടിക്കുന്നത് കോന്നി ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ സിപിഎം ബിജെപി ധാരണയെന്നാണ് യുഡിഎഫിന്റെ ആരോപണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കടുത്ത നിലപാടുമായി സർക്കാരും ഇടതുമുന്നണിയും രംഗത്തിറങ്ങിയിരിക്കുന്നത് ബിജെപിയെ ചെറുക്കാൻ തങ്ങളെയുള്ളൂവെന്ന പ്രതീതി സൃഷ്ടിക്കും കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേസെടുത്തതിനു പുറമേ നിയമസാധുത നോക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വാക്പോരിൽ ഏർപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെഎൻഎ ഖാദറിന്റെ പ്രസ്താവനയും ഇതിന് ഉപയോഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണച്ച ക്രൈസ്തവ വിഭാഗങ്ങളെ തിരിച്ചെത്തിക്കാൻ യുഡിഎഫ് ശ്രമം ആരംഭിച്ചു ആഴക്കടൽ വിവാദവും അതിന് തുറപ്പുചീട്ടാക്കിയിരുന്നു യുഡിഎഫ് ഉയർത്തിയ ആരോപണത്തിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് ബിജെപിയും ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ലത്തീൻ സമുദായത്തെ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത് ഏകദേശം 41 മണ്ഡലങ്ങളിൽ ഇവർ നിർണായക സ്വാധീനമാണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ലത്തീൻ അതിരൂപതയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മറ്റും നടത്തിയ പ്രസ്താവനകളും യുഡിഎഫിന്റെ പ്രചാരണ വിഷയമാണ് ഇടതുമുന്നണി മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമിടുമ്പോൾ ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് പ്രസ്താവന ആയുധമാക്കി തിരിച്ചടിക്കാനാണ് യുഡിഎഫിന്റെയും ബിജെപിയുടെയും നീക്കം ജോസ് നിലപാടിൽ മലക്കം മറിഞ്ഞുവെങ്കിലും ഇടതുമുന്നണിയിൽ ഇത് ആശയക്കുഴപ്പത്തിനിടയാക്കി ഓർത്തഡോക്സ് യാക്കോബായ തർക്കം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട് മധ്യസ്ഥതയിലൂടെ ഇരുവിഭാഗങ്ങളെയും പാട്ടിലാക്കാൻ ബിജെപി നടത്തിയ ശ്രമം കാര്യമായി ഫലം കണ്ടില്ല യുഡിഎഫും ഇക്കാര്യത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സഭകൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് യുഡിഎഫും ബിജെപിയും ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അതിനിടെ ഇടതുമുന്നണിയും എൻഎസ്എസും തമ്മിൽ വാക്പോരുമുണ്ടായി എൻഎസ്എസിനെ ഒപ്പം നിർത്താനാണ് യുഡിഎഫിൻ്റെയും ബിജെപിയുടെയും പരിശ്രമം സാമ്പത്തിക സംവരണം നടപ്പാക്കി മുന്നോക്ക വോട്ടുകൾ നേടാൻ ഇടതുമുന്നണി ഒരു മുഴം നീട്ടിയെറിഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു ഇപ്പോൾ ശബരിമല സജീവമാക്കി അത് തകർക്കാനാണ് പ്രതിപക്ഷ നീക്കം പക്ഷേ അത് പെട്ടെന്നൊന്നും നടക്കില്ലെന്ന് ഉറപ്പായി